കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് തയ്യാറായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എച്ച് എടുത്ത് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രാക്കിൻ്റെ ഡയമെൻഷൻ. ഈ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡ്രൈവിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എച്ച് എടുക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ വണ്ടിയിൽ കയറി ഇരുന്ന ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സീറ്റിൻ്റെ പൊസിഷനാണ്. സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ചവിട്ടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, നമുക്ക് മുന്നേ ടെസ്റ്റ് എടുത്ത ആളുകൾ ചിലപ്പോൾ നമ്മളേക്കാൾ സൈസ് വളരെ കൂടുതലോ കുറവോ ഉള്ള ആളാവാം. അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ടെസ്റ്റ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സൈസിന് കറക്റ്റായിട്ടായിരിക്കില്ല ആ സീറ്റിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. സീറ്റ് മുന്നിലേക്കോ പിന്നിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സീറ്റിൻ്റെ താഴെയായിട്ട് ഫ്രണ്ട് വശത്ത് ഒരു ലിവർ ഉണ്ട്. അത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട്, സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലിവർ ഉണ്ട്. അത് പൊക്കിക്കഴിഞ്ഞാൽ അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് സ്വന്തം കാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ പോകുന്നവർ അവിടെ ഉള്ള കാറിൽ ഉപയോഗിച്ചെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിറേഴ്സാണ്. മൂന്ന് മിറേഴ്സാണ് നമ്മുടെ വാഹനത്തിന് വരുന്നത്. റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ. ഈ മൂന്ന് മിറേഴ്സിൻ്റെയും പൊസിഷൻ നമുക്ക് കാണാവുന്ന രൂപത്തിൽ, നമ്മൾ നോക്കുന്ന സമയത്ത് പിൻഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലാണോ എന്നുള്ളത് നോക്കിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതേപോലെ പറയാനുള്ള മറ്റൊരു കാര്യം, ഷൂ ചെരുപ്പ് പോലുള്ളവ യൂസ് ചെയ്യാത്തതാണ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ക്ലച്ചിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതായിരിക്കും എളുപ്പം. ഓക്കെ, അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ട പൊസിഷൻ, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ക്ലോക്കിൽ ടൈം 10:10 എന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. ഇനി നമ്മൾ എച്ച് എടുക്കേണ്ട സമയത്ത് ആദ്യം തന്നെ പോകേണ്ടത് നേരെ മുന്നോട്ടേക്കാണ് അല്ലേ. എച്ചിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നേരെ മുന്നോട്ടേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ആദ്യമായിട്ട് ഇടേണ്ടത്. ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലച്ച് പൂർണ്ണമായും ചവിട്ടിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ പൂർണ്ണമായിട്ട് അമർത്തിയിട്ട് വേണം ഫസ്റ്റ് ഗിയറിലിടാൻ. അധികം ആളുകളും ഫസ്റ്റ് ഗിയറിലിടുന്ന സമയത്ത് തേർഡ് ഗിയറിലായി പോയിട്ട് വണ്ടി ഓഫാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഫസ്റ്റ് ഗിയറിലിടാൻ. ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടിയിരിക്കുന്നത് ഇടത്തെ കാലുകൊണ്ടാണല്ലോ. വലത്തേക്കാൽ പൂർണ്ണമായിട്ടും ബ്രേക്കിൻ്റെ മുകളിലായിട്ട് തന്നെ വെക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ക്ലച്ചും ബ്രേക്കും മാത്രമാണ്. ആക്സിലറേഷൻ പൂർണ്ണമായും നമുക്ക് ഈ ഒരു എച്ച് എടുക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഇടത് കാല് ക്ലച്ചിലും വലത് കാല് ബ്രേക്കിലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. വലത് കാല് ബ്രേക്കിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, പെട്ടെന്നുണ്ടാകുന്ന ബ്രേക്കിംഗ് ചിലപ്പോൾ വണ്ടി ഓഫാവാനുള്ള സാധ്യത ഉണ്ടാകും. ക്ലച്ച് ചവിട്ടാൻ മറന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബ്രേക്ക് ഒഴിവാകുന്ന രീതിയിൽ, ക്ലച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് വിടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അത് പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫാവാനുള്ള സാധ്യതയും ടെസ്റ്റ് ഫെയിലാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയ ശേഷം ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി മുന്നോട്ടേക്ക് നീക്കാം. മുന്നോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്ന രണ്ട് കമ്പികൾ കാണാം. ഈ രണ്ട് കമ്പികൾക്ക് പുറത്തായിട്ടാണ് വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. പൂർണ്ണമായും ട്രാക്കിൽ നിന്ന് ഒഴിവായി എന്ന് തോന്നുന്ന സ്ഥലത്ത് വണ്ടി നിർത്തുക. നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്നൊരു ബ്രേക്കിംഗ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടാനും വണ്ടി ഓഫാവാനും ക്ലച്ച് ചവിട്ടാൻ മറക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ എവിടെയാണോ നിർത്തേണ്ടതെന്നുള്ളത് നമ്മൾ കുറച്ച് മുന്നേ മനസ്സിലാക്കിക്കൊണ്ട് റിലീസ് ചെയ്ത ക്ലച്ച് വീണ്ടും അമർത്തിക്കൊണ്ട് നമുക്ക് നിർത്താം. നമുക്ക് പോകേണ്ടത് പുറകുവശത്തേക്കാണ്. പുറകുവശത്തേക്ക് വന്നുകൊണ്ട് വലതുഭാഗത്തുള്ള ട്രാക്കിലേക്കാണ് കടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ ഫസ്റ്റ് ഗിയറിൽ നിന്ന് റിവേഴ്സ് ഗിയറിലേക്ക് മാറേണ്ടതുണ്ട്. റിവേഴ്സ് ഗിയറിലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, മുന്നേ പറഞ്ഞതുപോലെ കൃത്യമായി റിവേഴ്സ് ഗിയറിൽ വീണിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക.
പിന്നെ ചെയ്തതുപോലെ തന്നെ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പുറകിലേക്ക് പോകും. പുറകിലേക്ക് പോയി കഴിയുന്ന സമയത്ത് ആദ്യത്തെ കുറ്റി, മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു കുറ്റി, നമ്മുടെ കാറിൻ്റെ ബമ്പർ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ റൈറ്റിലേക്ക് രണ്ട് റൗണ്ട് ടേൺ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളെ വണ്ടി നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ് അല്ലേ, പുറകിലും റൈറ്റിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്. ക്ലോക്ക് വൈസ് ആയിട്ട് പൂർണ്ണമായി തിരിച്ച ശേഷം വണ്ടി പതുക്കെ മൂവ് ചെയ്ത് നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രാക്കിലേക്ക്, ഇതിൻ്റെ സെൻറ്റർ ട്രാക്കിലേക്ക് കടക്കാവുന്നതാണ്. സെൻറ്റർ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് സ്റ്റിയറിങ് നമുക്ക് പഴയ രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി സ്ട്രെയിറ്റിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തിരിച്ച് നമ്മുടെ വണ്ടി ടയറിൻ്റെ പൊസിഷൻ കറക്റ്റാക്കി വെക്കുക. ഇനി നമുക്ക് പോകാനുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതായത് പുറകിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിനി തിരിക്കാനുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്, അതായത് ഇടതുവശത്തേക്കായിട്ടാണ് നമുക്കിനി തിരിക്കാനുള്ളത്. ആ ടേണിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബമ്പർ, നമ്മളെ മുന്നിൽ കാണുന്ന ഈ ഒരു കുറ്റി ബമ്പറിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തി എന്ന് ഉറപ്പാകുന്ന സമയത്താണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. ടേൺ ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്തെ കണ്ണാടിയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വണ്ടി സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് തിരിച്ച് ക്ലോക്ക് വൈസിലേക്ക് തിരിച്ച് നമ്മുടെ സ്റ്റിയറിങ് കറക്റ്റ് ലെവലാക്കി വെക്കുക. ശേഷം വണ്ടി വീണ്ടും പുറകിലേക്ക് പോയി നമ്മുടെ ട്രാക്കിൻ്റെ പുറത്തേക്കായിട്ട് കൊണ്ടുപോകുക. ഇവിടെ സ്പേസ് കുറവായത് കൊണ്ടാണ് ട്രാക്കിൻ്റെ പുറത്തേക്കായിട്ട് കൊണ്ടുപോകാത്തത്, നമ്മൾ ട്രാക്കിൻ്റെ പുറത്തേക്കായിട്ട് തന്നെ കൊണ്ടുപോകുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വീണ്ടും ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക, ഫസ്റ്റ് ഗിയറിലിടുക, സ്മൂത്തായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ട്രാക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ട്രാക്ക് കടന്ന് തന്നെ പോവാം. ഇനി നമുക്ക് വീണ്ടും പോകേണ്ടത് ആ സെൻറ്ററിലുള്ള ട്രാക്കിലേക്കാണ്. ഈ ട്രാക്കിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ തിരിക്കേണ്ടത്, നമ്മുടെ ടേണിംഗ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് പോകേണ്ടത് ഇടതുവശത്തേക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടേൺ ചെയ്യേണ്ടത് ഇടതുവശത്തേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ടേൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന കമ്പി നമ്മുടെ ബമ്പർ കവർ ചെയ്ത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ സ്റ്റിയറിങ് തിരിക്കുക. അതേപോലെ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടി സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് തിരിച്ച് ക്ലോക്ക് വൈസിലേക്ക് തിരിച്ച് വണ്ടി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ശേഷം വണ്ടിയുടെ ബമ്പർ കമ്പിയുടെ ലെവൽ, നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു കമ്പിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റൈറ്റിലേക്ക് തിരിച്ച്, അതായത് ക്ലോക്ക് വൈസിലേക്ക് തിരിച്ച് നമ്മുടെ ഫസ്റ്റ് നമ്മൾ നിർത്തിയ സ്റ്റാർട്ട് ചെയ്ത ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഈ ഒരു പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് നടക്കുന്നത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് രണ്ട് മിറേഴ്സാണ് അല്ലേ. ഈ മിറേഴ്സിലാണ് നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് മിറേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറകിലുള്ള കുറ്റികളുടെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വണ്ടി സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, തിരിച്ച് ക്ലോക്ക് വൈസിലേക്ക് തിരിച്ച് നമ്മുടെ സ്റ്റിയറിങ് ലെവലാക്കി വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാക്കിൻ്റെ പുറത്തായിട്ട് വണ്ടി നിർത്തി സ്റ്റോപ്പ് ചെയ്യുക. ഈ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എച്ച് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നിർത്തിയ ശേഷം പൂർണ്ണമായിട്ട് ക്ലച്ച് വിടുന്നതിന് മുമ്പായിട്ട് വണ്ടി ന്യൂട്രലായിരിക്കി എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ട് സീറ്റ് ബെൽറ്റ് ഊരിയ ശേഷം മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ പൊസിഷൻ, നമ്മൾ നിർത്തിക്കഴിയുമ്പോൾ നമ്മുടെ ടയറിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആണെന്നുള്ളതും കൂടി അതിൻ്റെ മുമ്പായിട്ട് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എച്ച് എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, റിപ്ലൈ തരുന്നതാണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോസ് കൂടുതലായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.